ഇന്ന് കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് ആ കുപ്രചരണത്തെക്കുറിച്ചാണ്. ആ വാർത്തയിലേക്ക് തന്നെ എഫ്ഐആർ പോവുകയാണ്. കേരളത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെ കൊല്ലുന്നുവെന്ന സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചാരണം. പലയിടത്തു നിന്നും ഇതര സംസ്ഥാന തൊഴിലാളികൾ മടങ്ങി തുടങ്ങി. വ്യാജ പ്രചാരണം ചൂണ്ടിക്കാട്ടി കോഴിക്കോട് സിറ്റി പോലീസിന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് ഓഫീസേഴ്സ് അസോസിയേഷൻ പരാതി നൽകി. കേരളത്തിൽ നിരവധി ഇതര സംസ്ഥാന തൊഴിലാളികളെ കൊല്ലുന്നുവെന്നാണ് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അടക്കമുള്ളവരിൽ പ്രചരിപ്പിക്കുന്നത്. ആസാം, ബംഗാൾ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയവർക്കിടയിലാണ് വ്യാപകമായ രീതിയിൽ ഇത് പ്രചരിപ്പിക്കുന്നത്. ये पूरा अभी व्हाट्सअप फेसबुक सब में आता है. ऐसा वो ऐसा मर्डर किया उधर बीच साइड में मुंबई होटल में. वो बहुत मेरा पास नहीं है, ओनली हमारा कितना दोस्त है സബ്കെ പാസ് ഐസ ആത്തായ. സംസ്ഥാനത്തെ ആത്മഹത്യ ചെയ്ത തൊഴിലാളികളുടെയും ചില അപകടങ്ങളുടെയും എല്ലാം ചിത്രങ്ങൾ ഉപയോഗിച്ചാണ് വ്യാജ പ്രചാരണം. സന്ദേശങ്ങൾ ഇവരുടെ നാട്ടിലും പ്രചരിപ്പിക്കപ്പെട്ടതോടെ തിരികെ ചെല്ലാൻ ആവശ്യപ്പെട്ട് ഫോൺ കോളുകൾ വരുന്നുണ്ടെന്ന് തൊഴിലാളികൾ പറഞ്ഞു. ബംഗാൾ സ്വദേശിയായ അയ്യ തന്റെ രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പം അടുത്ത ദിവസം നാട്ടിലേക്ക് മടങ്ങാനിരിക്കുകയാണ്. പലരും ഭയന്ന് പോയിരിക്കുന്നു. രണ്ടു ദിവസത്തിനിടയിൽ കോഴിക്കോട്ടെ ഹോട്ടൽ മേഖലയിൽ നിന്ന് മാത്രം 200+ ഇതര സംസ്ഥാന തൊഴിലാളികൾ മടങ്ങിയതായി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷൻ വ്യക്തമാക്കി. വ്യാജ പ്രചാരണം തടയണമെന്നാവശ്യപ്പെട്ട് ഇവർ പോലീസിൽ പരാതി നൽകി. സർക്കാർ എന്തായാലും ഇതിൽ ഇടപെട്ടേ പറ്റൂ, കാരണം ഇത് ബംഗാളിൽ ഇതിനെപ്പറ്റി ഒരു പ്രചരണം നടത്തേണ്ടതുണ്ട്. കേരളത്തിൽ വരുന്ന തൊഴിലാളികൾക്ക് ഒരു സംരക്ഷണമുണ്ട് എന്നുള്ള രീതിയിലേക്ക് അവിടുത്തെ സർക്കാരോ അല്ല അവിടുത്തെ ജില്ലാ ഭരണകൂടമോ ആ പ്രദേശത്ത് ഒരു പ്രചരണം നടത്തിയേ പറ്റൂ എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഭയന്ന തൊഴിലാളികളിൽ പലരും തങ്ങൾ ജോലി ചെയ്ത കൂലി പോലും വാങ്ങാതെയാണ് കേരളം വിടുന്നത്. തൊഴിലാളികൾ കൂട്ടത്തോടെ കേരളം വിടാൻ തുടങ്ങിയതോടെ ഹോട്ടൽ ഉടമകൾ ആശങ്കയിലാണ്. പല ഹോട്ടലുകളും തൊഴിലാളികളില്ലാതെ പൂട്ടേണ്ട അവസ്ഥയിലാണ്. പെട്ടെന്നൊരു അവസ്ഥയിൽ 4 പോയിന്റിൽ നിന്ന് 4 പോകുമ്പോൾ വലിയ വിഷയം തന്നെയാണല്ലോ. അവരോട് പറഞ്ഞ് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ അങ്ങനെ വിഷയമല്ല, ഇവിടെ അങ്ങനെ കേരളത്തിൽ അങ്ങനെയല്ല, നിങ്ങൾക്ക് നാട്ടിൽ ന്യൂസിൽ ഉണ്ടാവും, അങ്ങനെ കള്ള പ്രചരണങ്ങളാണ് അതിലൊന്ന് നിങ്ങൾ നിൽക്കണം. അവർ അങ്ങനെ പറഞ്ഞപ്പോൾ 5 ഒരാൾ ഇവിടെ നിൽക്കാമെന്ന് അവര് കരുതുന്നുണ്ട്. പക്ഷേ 4 അത് അങ്ങനെയല്ല, അത് വിഷയം തന്നെയാണെന്ന് നിലക്ക് അവർ പോവുകയാണ്. വരും ദിവസങ്ങളിലും കൂടുതൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ കേരളത്തെക്കുറിച്ച് വ്യാജ പ്രചാരണം നടത്തുന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ആരോപണം. ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യൻ നെറ്റ് ന്യൂസ്, കോഴിക്കോട്.